നമസ്കാരം. ലോകത്തിന് മുമ്പിൽ ഇന്ന് വിസ്മയമാണ് 3000 കോടി രൂപ മുടക്കി നിർമ്മിച്ച ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി. നിരവധി സന്ദർശകരാണ് ഈ പ്രതിമ കാണാൻ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് അംഗീകരിച്ചു തരാൻ ചില മലയാളികൾക്ക് ഇന്നും ബുദ്ധിമുട്ടാണ്. മലയാളികൾ ചിലർക്ക് മാത്രമെന്ന് പറയുന്നതാവും സത്യം. കാരണം ഇതിനെ എതിർത്തിരുന്ന പലരും ഒരുപക്ഷെ വ്യാജ പ്രചാരണങ്ങളിൽ വിശ്വസിച്ചു പോയവരാണ്. ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കുന്ന പല മലയാളികളും യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയുന്നുണ്ട്. ഈയിടെ വിശ്വസഞ്ചാരി സന്തോഷ് ജോർജ് കുളങ്ങര തൻ്റെ സഞ്ചാരം പരിപാടിയിൽ ഇക്കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. ഈ പ്രതിമ ഇന്ന് ഗുജറാത്ത് ടൂറിസത്തിൻ്റെ ജീവനാടിയാണെന്ന് സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നു. ഒരു പ്രദേശത്തിൻ്റെ മുഖച്ഛായ തന്നെ പ്രതിമ മാറ്റി. നൂറുകണക്കിന് ആളുകളാണ് ദിനം പ്രതി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇലക്ട്രിക് ഓട്ടോകളും ആംഫി തിയേറ്ററും ഫുഡ് കോർട്ട് അപ്രോച്ച് റോഡുമൊക്കെയായി ആ പ്രദേശമാകെ മാറി. കാക്കയ്ക്ക് കാഷ്ടിക്കാൻ ഒരു പ്രതിമ എന്നായിരുന്നു നിർമ്മാണ വേളയിൽ കേരളത്തിൽ ഉയർന്നുകേട്ടിരുന്ന പ്രധാന വിമർശനം. എന്നാൽ അങ്ങനെയല്ല എന്ന് ഇവിടം സന്ദർശിക്കുന്ന ആളുകൾ തന്നെ പറയുന്നു. സ്ത്രീകളടക്കം ആയിരക്കണക്കിന് ആളുകൾക്ക് പുതിയ തൊഴിലവസരമായി. കച്ചവടക്കാർക്ക് നല്ല വരുമാനമുണ്ടാകുന്നു. ഈ പ്രദേശത്തെ ഭൂമി വില എത്രയോ ഇരട്ടികളായി. അതായത് കാക്കയ്ക്ക് കാഷ്ടിക്കാനെന്ന് പ്രബുദ്ധനായ മലയാളി പറഞ്ഞ പട്ടേൽ പ്രതിമ ഒരു പ്രദേശത്തിൻ്റെ സാമ്പത്തിക നാഡിയായി മാറുന്നു എന്ന് ചുരുക്കം. കേരളത്തിൽ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങളെ തള്ളിക്കളഞ്ഞ് നിരവധി രംഗത്ത് വന്നിരുന്നു. അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയെപ്പറ്റി NGO യൂണിയൻ അംഗവും കേരള ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥയുമായ ഷെറിൻ പി ബഷീർ പങ്കുവച്ച വാക്കുകളാണ് വൈറലാകുന്നത്. ഷെറിൻ പി ബഷീറിൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ്: സുഹൃത്തുക്കളെ, മാപ്പ്. തലയ്ക്കകത്ത് നിറയ്ക്കപ്പെട്ട ക്യാപ്സൂളുകളുടെ ഓളത്തിൽ ഞാൻ പണ്ട് പറഞ്ഞ് എഴുതിയ തർക്കിച്ച സകലതിനും ചേർത്ത് കഴിഞ്ഞ ഒരാഴ്ചയായി ഗുജറാത്തിലുണ്ട്. റെയിൽവേ ട്രാക്കിൽ ഇരുന്ന് കാഷ്ടിക്കുന്ന മനുഷ്യരെ ഞാൻ കണ്ടില്ല. മറിച്ച് നേരം പോലൊരു മുൻപേ ഒരു തരി ചപ്പോ ചവറോ ഇല്ലാതെ വൃത്തിയിൽ ശുദ്ധമായിരിക്കുന്ന ഹൈടെക് നഗരത്തെ അഹമ്മദാബാദിനെ കണ്ടു. ചുറ്റിലും അവർ എന്തോ പുകയ്ക്കുന്നുണ്ട്, നല്ല മണം പരക്കുന്നുണ്ട് മൊത്തത്തിൽ. ഇന്ന് യാത്രകൾ കൊടുക്കുമെന്നോണം ഏറെ കോളിളുക്കമുണ്ടാക്കിയ നർമ്മദ ബച്ചാവോ ആന്തോളൻ്റെ നർമ്മദാ നദിയുടെ കരയിൽ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം നേരിൽ കണ്ടു. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ അതേപോലെ ഒരു കൂറ്റൻ പ്രതിമയുടെ രൂപത്തിൽ ഒട്ടും രൂപഭാവം മാറ്റമില്ലാതെ അദ്ദേഹത്തെ നേരിൽ കണ്ടാൽ എങ്ങനെയാണോ അതേപോലെ നമ്മുടെ നാട്ടിലുണ്ടാക്കിയ നായനാർ, മുരളി തുടങ്ങി പലതിൻ്റെ കഥ നമ്മൾ നേരിൽ കണ്ടതാണ്. ദിവസവും 10,000-ങ്ങളാണ് വരുന്നത്. തിക്കും തിരക്കും ഉണ്ടെങ്കിലും വെൽ മാനേജ്ഡ് ആൻഡ് ഓർഗനൈസ്ഡ് ആയതുകൊണ്ട് നമുക്കത് അലോസരമുണ്ടാക്കില്ല. മുറുക്കാൻ തൊപ്പലോ മിഠായി തോലോ ഇല്ലാത്ത വടക്കേ ഇന്ത്യ ആർക്കെങ്കിലും സങ്കല്പിക്കാനെങ്കിലും സാധിക്കുമോ? ഇല്ലെങ്കിൽ നിങ്ങളിവിടെ വന്ന് കാണണം. വൃത്തിയും വെടിപ്പും അമ്മാതിരിയാണ്. 35,000 പേര് വരെ വരുന്ന ദിവസങ്ങളുണ്ട്. ആ ഇടമാണ് ഇങ്ങനെ വെൽ മെയിൻറ്റെയിൻഡ് ആക്കി ഇട്ടിരിക്കുന്നത് എന്ന് ഓർക്കണം. 3000 കോടി മുടക്കി പണിതിട്ട് 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും 118 കോടിയോളം അധിക വരുമാനം ഉണ്ടാക്കിയെന്ന് തെളിവ് സഹിതം പറയുമ്പോൾ ഊഹിക്കാമല്ലോ അതുണ്ടാക്കി തരുന്ന വരുമാനം. ഇന്ത്യയിലെ ഓരോ പൗരനും അഭിമാനിക്കാവുന്ന ഒരു ശില്പ മാതൃക ലോകത്തിൽ നമുക്ക് മാത്രം സ്വന്തമായിട്ടുണ്ടായിട്ട് നമ്മൾ എത്ര അധമമായിട്ടാണ് ഇതിനെ ഇകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ ലജ്ജയും സങ്കടവും തോന്നുന്നു. വെറും പട്ടികാടായി കിടന്നിരുന്ന ഒരു മലഞ്ചെരിവിനെ ലോകം മൊത്തം കൗതുകത്തോടെ നോക്കുന്ന ഒരു ഇടമാക്കി മാറ്റാൻ കഴിഞ്ഞത് ചെറിയൊരു കാര്യമേയല്ല. പനിയോല മറിച്ച് മൃഗങ്ങൾക്കൊപ്പം കിടന്നിരുന്ന അവിടങ്ങളിലെ ആദിവാസി ഗോത്ര മനുഷ്യരെല്ലാം പുനരധിവസിപ്പിച്ചത് അവിടെയുള്ള എല്ലാ ജോലികളും അവർക്ക് തന്നെ പങ്കുവെച്ചു കൊടുത്താണ്. വഴിയോര കച്ചവടം മുതൽ ക്ലീനിംഗ്, സെക്യൂരിറ്റി എന്ന് വേണ്ട 100% അവർ തന്നെ ഇതിൻ്റെ ഗുണഭോക്താക്കൾ. ഇന്ന് അവർ താമസിക്കുന്നത് അടച്ചുറപ്പുള്ള വീട്ടിൽ അന്തസ്സോടെയാണ്. പട്ടാളക്കാർ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരാണ്. എനിക്ക് ഏറ്റവും പ്രിയങ്കരമായി തോന്നിയത് 300-ഓളം വരുന്ന പിങ്ക് ഇലക്ട്രിക് ഓട്ടോ ഓടിക്കുന്നത് ആദിവാസി പെൺകുട്ടികളാണ്. 110 രൂപയ്ക്ക് പിക്ക് ആൻഡ് ഡ്രോപ്പ്. സ്ത്രീ ശാക്തീകരണം ഇതല്ലാതെ വേറെന്താണ്? വനിതാ മതിലിൽ നിന്ന് വെയിൽ കൊണ്ട സ്ത്രീകളുടെ മുഖത്ത് കാണാതെ ഒരു കൂറ്റൻ ആത്മാഭിമാന ബോധം ഓരോ സ്ത്രീ മുഖത്തും കാണാം. ഫിനാൻഷ്യൽ ഫ്രീഡം അവരെ എത്ര മാറ്റിയിരിക്കുന്നു. കാര്യങ്ങൾ ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. 10 ദിവസം ഞാൻ അറിഞ്ഞ ജീവിതങ്ങളുടെ നേർചിത്രങ്ങൾ കൂടി പറയാനുണ്ട്, പറയാനേറെയുണ്ട്. ഇങ്ങനെയാണ് ഷെറിൻ പി ബഷീറിന്റെ കുറിപ്പ് അവസാനിക്കുന്നത്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനായ സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്മാരകമാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പ്രചരിപ്പിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ ദേശസ്നേഹത്തിലൂടെയും സ്വാതന്ത്ര്യ സമരത്തിലൂടെയും ഇന്ത്യയിലെ പൗരന്മാരെ പ്രചോദിപ്പിക്കുന്നതിനുമായിട്ടാണ് പ്രതിമ സ്ഥാപിച്ചത്. അദ്ദേഹത്തിൻ്റെ വെങ്കല പ്രതിമയ്ക്ക് 182 മീറ്റർ ഉയരമുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ എന്ന നിലയിൽ ലോകമെമ്പാടുമെന്നുള്ള സഞ്ചാരികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ് ഈ പ്രതിമ.